ബഹുമാനമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീന് പറയുന്ന ഒരു മജ്‌ലിസാണിത്. എന്നാൽ മജ്‌ലിസിനെ സംബന്ധിച്ചിടത്തോളം ചിലർ പറയുന്ന കേൾക്കാം, ഉച്ചയ്ക്ക് മജ്‌ലിസ്, രാത്രി മജ്‌ലിസ്, വൈകിട്ട് മജ്‌ലിസ് ഇല്ലേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എപ്പം മജ്‌ലിസ് വെച്ചാലും ഏത് സമയത്ത് മജ്‌ലിസ് വെച്ചാലും ഒരറിവെങ്കിലും എപ്പോഴെങ്കിലും ഒരാൾക്ക് ലഭിച്ചാൽ ഏറ്റവും പുണ്യമതാണ്, ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള ഒന്നും അതാണ് ഇല്ലേ. അറിയാത്ത കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക, അതിനിപ്പോ രാത്രി എന്നില്ല, അതിനിപ്പോ പകലെന്നില്ല, ഉച്ചയെന്നില്ല, ഒന്നുമില്ല. എപ്പ വേണമെങ്കിലും അള്ളാഹുവിന്റെ ദീൻ ഇന്ന ഏത് രീതിയിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റും അങ്ങനെയൊക്കെ എത്തിച്ചു കൊടുക്കാൻ പറ്റും. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ലത് ചിന്തിക്കാനും നല്ലത് കേൾക്കാനും നല്ലത് പറയാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇബാദത്ത്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് സംസാരിച്ചു കൊണ്ടുപോകുന്നത്. നിസ്കാരത്തിന്റെ ഫാത്തിഹ എന്ന് പറയുന്നത് ഏറ്റവും അത്ഭുതകരമായ ഒരു ദിക്റു കൂടിയാണ്. ഈ ദിക്റുകൾ ജീവിതത്തിന് മാറ്റമുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഫാത്തിഹക്ക് സൂറത്തു ഷിഫാ എന്ന് ഒരു പേരുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ രോഗത്തിനും എല്ലാ രോഗങ്ങൾക്കും ഫാത്തിഹ ഒരു മരുന്നാണ്. അതൊരു അത്ഭുതകരമായ ഒരു ദിക്റ് തന്നെയാണ്. സൂറത്തുൽ ഫാത്തിഹയിൽ എന്തെല്ലാം അൽഹംദുലില്ലാഹ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം ഇല്ലേ. അള്ളാഹുവേ, ദുനിയാവിന്റെ പുറത്തുനിന്ന് ഇവിടെ പറയുമ്പോ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ, സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അള്ളാഹുവേ ചൊവ്വായ പാതയിലൂടെ ഞങ്ങളെ നടത്തണേ അല്ലാ. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നുണ്ട്. വ ഇയ്യാക നസ്തഈനു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായവും ചോദിക്കുന്നു പടച്ചോനേ. ഇതൊരു ദിക്റല്ലേ. അള്ളാഹുവേ നിന്നോട് ഞങ്ങൾ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് ഞങ്ങളുടെ ആഗ്രഹങ്ങളെ ചോദിക്കാൻ നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കുകയാണ്. അള്ളാഹുവേ ഞങ്ങളെ വഴിപിടച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം വൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ, അള്ളാഹുവേ ഞങ്ങളെ നിന്റെ ഇഷ്ടമുള്ളവരുടെ നീ ചൊൻവേ നന്മാർഗത്തിലാക്കിയ നന്മയിലേക്ക് നയിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണം റബ്ബേ. അതല്ലാതെ അല്ലാ വഴിവിടച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാ, നിന്റെ കോപത്തിന് ഇരയായവരുടെ കൂട്ടത്തിലും പെടുത്തല്ലേ റബ്ബേ. ഇത് ഫാത്തിഹയാണ്. ഈ ഫാത്തിഹ തന്നെ അത്ഭുതകരമായ ഒരു ദുആയും കൂടിയാണ്. അല്ലാ ഞങ്ങളെ ചൊവ്വായ മാർഗത്തിൽ നടത്തണേ തബ്ബുരാനെ, സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ സഹായങ്ങൾ ചോദിക്കുന്നു പടച്ചോനെ. അതിന്റെ അർത്ഥം റബ്ബിലേക്ക് ഞങ്ങൾ ചോദിക്കാണ്, ഞങ്ങൾക്ക് നീ ഉത്തരം തരണേനാ ഇല്ലേ. അത്ഭുതകരമായ ഒരു ദിക്റും കൂടിയാണ് സൂറത്തുൽ ഫാത്തിഹ. ഞാൻ പറഞ്ഞു വരുന്നപ്പോ ഒന്നാമതായി നമ്മൾ അവിടുന്ന് കൈകെട്ടുകയാണ്. കൈകെട്ടിയിട്ട് വജ്ജഹത്തു വജിയൽ ഇല്ലദീ ഫത്തറ സമാവാതി വൽ അർള് ഹനീഫൻ മുസ്ലിമൻ എന്നിങ്ങനെ തുടങ്ങിയിട്ട് വജ്ജഹത്തോതി, പിന്നെ നമ്മൾ ഫാത്തിഹ ഓതി. ആ ഫാത്തിഹ ഓതി പിന്നെ ഒരു സൂറത്തും ഓതി. ആ സൂറത്ത് ഓതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റുക്കൂഇലേക്കാണ് പോകുന്നത്. ആ റുക്കൂഇൽ നമ്മൾ ഇങ്ങനെ മുട്ടുകാലിന്റെ ഭാഗത്ത് കൈപിടിച്ചുകൊണ്ട് പറയാറുണ്ട്, സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി, ഉന്നതനായ റബ്ബിന്റെ പരിശുദ്ധമായ നാമത്തെ ഞാൻ വാഴ്ത്തുകയാണ്. സുബ്ഹാന ഒരുത്തന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ് അല്ലേ. സുബ്ഹാന റബ്ബിയൽ അലീം, ഉന്നതനായ റബ്ബിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ്. വബിഹംദിഹി, അല്ലാഹുവിനെ സ്തുതിക്കുന്നതിനോടൊപ്പം റബ്ബേ നിന്നെ സ്തുതിക്കുന്നതിനോടൊപ്പം വാഴ്ത്തുകയും കൂടെ ചെയ്യുകയാണ്. അത്ഭുതകരമായ ദിക്ര്. റബ്ബിനെ നമ്മൾ ഇങ്ങനെ പറയുമ്പോ അത് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. ഇതിങ്ങനെ പറയുമ്പോ മനസ്സിൽ അർത്ഥം വരണം, അല്ലാ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ് റബ്ബേ അല്ലേ. മൂന്ന് പ്രാവശ്യം നമ്മൾ പറഞ്ഞു. അത് പരിപൂർണമായി നമ്മൾ പറയുമ്പോ അത് അത്ഭുതകരമായിട്ടുള്ള ദിക്റാണ്.
പിന്നെ നമ്മൾ നേരെ സമി അല്ലാഹു ലിമൻ ഹമിദ നമ്മൾ നേരെ ഈ ആയത്തിലേക്ക് വന്നു അല്ലേ പിന്നെ നമ്മൾ പറയുന്നുണ്ട് ربنا لك الحمد ملء السماوات وملء الارض وملء ما شئت من شيء بعد എന്നുള്ള പരിശുദ്ധമായ ദിക്ർ നമ്മൾ ചൊല്ലാറുണ്ട് ربنا ഞങ്ങളുടെ തമ്പുരാനെ ലക്കൽ ഹംദു സകലമാന സ്തുതികളും നിനക്കാണ് റബ്ബേ മിൽ അസ്സമാവാതി വമിൽ അൽ അർളു ആകാശഭൂമികൾ നിറയുള്ള സന്തോഷത്തിന്റെ സാക്ഷാത്കാരത്തിന്റെ സകലമാന സ്തുതികളും സകലമാന മന്ത്രോദയങ്ങളും എല്ലാം നിനക്കാണ് തമ്പുരാനെ എല്ലാം അള്ളാഹനോട് പറയാ റബ്ബേ ആദ്യം നമ്മൾ അള്ളാഹനോട് എന്താ പറഞ്ഞെ അള്ളാഹനോട് പറഞ്ഞ റബ്ബേ നിന്റെ ഉന്നതിയെ ഞങ്ങൾ വാഴ്ത്തുന്നു പിന്നെ നമ്മൾ പറയാണ് പടച്ചോനെ ആകാശ ഭൂമികളിലുള്ള മുഴുവൻ അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും എല്ലാം നിനക്കാണ് റബ്ബേ വീണ്ടും നമ്മൾ പറയുന്നു അല്ലാഹു അക്ബർ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ നാം വാഴ്ത്തുകയാണ് വീണ്ടും നമ്മൾ വാഴ്ത്തിയിട്ട് നേരെ സുജൂദിലേക്ക് പോയി പടച്ചവനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഏറ്റവും നല്ല ഇബാദത്തിന്റെ കൂട്ടത്തിൽ റബ്ബിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത് പരിശുദ്ധമായ സുജൂദാണ് ആ പരിശുദ്ധമായ സുജൂദിലേക്ക് നമ്മൾ അങ്ങ് കടന്നു പോവുകയാണ് പരിശുദ്ധമായ സുജൂദിലേക്ക് നമ്മൾ കടന്നുപോയി ആ സുജൂദിലേക്ക് നമ്മൾ ചെന്നാൽ പിന്നെ നമ്മൾ എന്താണ് പറയുന്നത് സുജൂദിൽ കിടന്നിട്ട് സുജൂദിൽ കിടന്നിട്ട് എന്താ പറയുന്നത് എല്ലാവരും ഒന്ന് ചൊല്ല ഉറങ്ങരുത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വീട്ടിന്റെ ഉള്ളിലാണെങ്കിലും നിങ്ങൾ സ്വലാത്തിന്റെ കൂടെ ചെല്ല മണ്ണി മുത്തേ മദീനയിലാണേ മന്ദാര ചെപ്പിൻ അഴകാണേ പരിശുദ്ധമായ ദിക്റാണ് നമ്മൾ ചൊല്ലുന്നത് പരിശുദ്ധമായ അദ്കാറുകളാണ് ചൊല്ലുന്നത് അല്ലാഹുവേ ഈ സ്വലാത്ത് ചൊല്ലിയ മുഴുവൻ സഹോദരങ്ങളെയും ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ സന്തോഷകരമായ ആ റൗളാ ഷരീഫിലേക്ക് എത്തിക്കണേ അല്ലാ നേരെ നമ്മൾ സുജൂദിൽ വന്നു പിന്നെ നമ്മൾ പറയുന്ന സുബ്ഹാന റബ്ബിയൽ അഅല അല്ലാഹ് ഉന്നതനായ പടച്ചവനെ നമ്മൾ അവിടെ നിന്ന് സന്തോഷം പറയുകയാണ് ഉന്നതനായ റബ്ബിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു ബിഹംദിഹി അല്ലാഹനെ സ്തുതിക്കുന്നതിനോടൊപ്പം തന്നെ അല്ലാഹുവിനെ വാഴ്ത്തുകയും കൂടെ ചെയ്യുകയാണ് സുജൂദിൽ കിടന്നിട്ട് റബ്ബിനെ ഇങ്ങനെ പറയാം അള്ളാഹനെ പറ്റി നിസ്കാരം അതാണല്ലോ അള്ളാഹനെ ഓർക്ക ആ ഓർമ്മയിൽ നമ്മൾ ഇങ്ങനെ കിടക്കുമ്പോൾ സുജൂദിലേക്ക് വീണാൽ അതെത്ര അത്ഭുതമാണ് അങ്ങനെ സുജൂദിന്റെ ഇടയിൽ നമ്മുടെ ഒരു ഇരുത്തമുണ്ട് ആ ഇരുത്തത്തിലുള്ള ഒരു ദുആ അത് അത്ഭുതകരമായ ദുആയാണ് റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി വളരെ അത്ഭുതകരമായ ഒരു ദിക്ർ റബ്ബിഗ്ഫിർലി നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ റബ്ബേ വർഹംനി അല്ലാഹ് നിന്റെ റഹ്മത്ത് എനിക്ക് ചൊരിക്കണേ റബ്ബേ വജ്ബുർനി എന്റെ സകലമാന കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ അല്ലാ വർസുഖ്നി എന്റെ ജീവിതത്തിൽ വേണ്ടുന്നത് മുഴുവനും നീ എനിക്ക് തരണേ അല്ലാ വആഫിനി എന്റെ ശരീരത്തിന് നല്ല ആഫിയത്ത് തരണേ അല്ലാ അത്ഭുതകരമായിരിക്കണം നിസ്കാരത്തിൽ നമ്മളെല്ലാരും ഇങ്ങനെ പറയാറുണ്ട് ആദ്യത്തെ സുജൂദ് കഴിഞ്ഞു ആ സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ നമ്മൾ പറയുന്നതാണ് റബ്ബിഗ്ഫിർലി എന്റെ റബ്ബേ നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം വർഹംനി അല്ലാ നിന്റെ റഹ്മത്ത് എനിക്ക് തരണം നിന്റെ കാരുണ്യം നിന്റെ കരുണ വജ്ബുർനി എന്റെ കാര്യങ്ങളൊക്കെ നീ ഏറ്റെടുക്കണേ തമ്പുരാനെ അല്ലെ അല്ലാഹനോട് നമ്മൾ പറയാണ് ഒന്നാമത്തെ സുജൂദ് കഴിഞ്ഞിട്ട് റബ്ബേ സുജൂദ് ചെയ്തിട്ട് ഞാൻ വന്നിരിക്കുന്ന ഒരു പാവിയാണ് നിന്റെ റഹ്മത്ത് എനിക്ക് തരണം എന്റെ പാപങ്ങളെ നീ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം എന്റെ നിസ്കാരത്തിൽ ദ്വായാണ് ഇത് ചില ആളുകൾ നിസ്സാരമായി തള്ളികളെ ചില ആളുകൾ വന്നിട്ട് മിണ്ടാതിരുന്നിട്ട് ഒറ്റ പോക്കാർത്ത് സുജൂദിലേക്ക് അല്ലേ
ചെയ്യല് സുന്നത്താണ് ചെയ്തില്ല എന്ന് പറഞ്ഞ് കുറ്റമല്ല ചെയ്യല് സുന്നത്തല്ലേ. ഒന്നും കൂടെ പറയാം, റബ്ബി ഗ്ഫിർലി, അല്ലാഹുവേ നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ. അല്ലാ വജ്ബുർനി, അല്ലാ വർഹംനി, എനിക്ക് നിന്റെ റഹ്മത്ത് ചൊരിക്കണേ. അല്ലാ വജ്ബുർനി, എന്റെ കാര്യങ്ങൾ നീ ഏറ്റെടുക്കണേ. അല്ലാ വർസുഖ്നി, അല്ലാഹുവേ നീ എന്റെ ജീവിതത്തിന് ആവശ്യമുള്ളതെല്ലാം എനിക്ക് തരണേ. അല്ലാ വഹ്ദിനി, എന്നെ നീ സന്മാർഗത്തിലാക്കണേ. അല്ലാ വആഫിനി, എന്റെ ശരീരത്തിനും എനിക്കൊക്കെ ആഫിയത്ത് തരണേ. അല്ലാ അത്ഭുതകരമായിരിക്കും. അല്ലാഹുവേ എന്റെ കാര്യം, വല്ലാത്തൊരു വല്ലാത്ത ദുആ. ഇന്ന് മുതൽ ഇത് അറിയില്ലെങ്കിൽ നിങ്ങൾ അത് എഴുതിയെടുത്തിട്ട് കാണാതെ പഠിച്ചിട്ട് നിങ്ങൾ നിസ്കാരത്തെ നിങ്ങൾ ചൊല്ലണം. കുറെ കാര്യം ചോദിക്കുക. ഏതൊക്കെ? ഒന്ന് ഒന്നുകൂടെ പറയാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. അല്ലാഹുമ്മ റബ്ബി ഗ്ഫിർലി, എനിക്ക് നീ പൊരുത്തപ്പെട്ടു തരണം. അല്ലാ വർഹംനി, നിന്റെ റഹ്മത്ത് എനിക്ക് തരണേ. അല്ലാ വജ്ബുർനി, എന്റെ കാര്യങ്ങളെ ഏറ്റെടുക്കണേ. അല്ലാ വർസുഖ്നി, എന്റെ ജീവിതത്തിന് ആവശ്യമുള്ളതെല്ലാം ഭക്ഷണവും എല്ലാം എനിക്ക് തരണേ. അല്ലാ വഹ്ദിനി, എന്നെ നീ സന്മാർഗത്തിലാക്കണേ. റബ്ബേ വാഫിനി, എനിക്ക് ആഫിയത്ത് തരണേ. അല്ലാ ആറ് കാര്യങ്ങൾ ഈ ദുആയിൽ നമ്മൾ ചോദിക്കാം. നമ്മൾ മനസ്സിരുത്തിയിട്ട് നമ്മൾ അള്ളാഹനോട് നിസ്കാരത്തില് മനസ്സിലിരുത്തിയിട്ട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കാര്യങ്ങൾ അള്ളാഹു തആല എളുപ്പമാക്കി തരും. പക്ഷേ നമ്മളെല്ലാവരും ഇന്ന് മറിയന്മാരായി അലസന്മാരായി നമ്മൾ നടക്കുന്നുണ്ട്. അങ്ങനെ പോയാൽ സഹോദരങ്ങളെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അള്ളാഹനോട് വേണ്ടുന്ന കോലത്തിൽ നിങ്ങൾ ചോദിച്ചു നോക്ക്. അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമുള്ളതെല്ലാം അള്ളാഹു നിങ്ങൾക്ക് തരും. മനസ്സിലാക്ക, കാര്യങ്ങൾ മനസ്സിലാക്ക. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെയോ കേട്ട് പോയിട്ട് കാര്യമില്ല. എല്ലാവരും നല്ല മനസ്സോടെ നല്ല നീയത്തോടു കൂടിയിട്ട് ഓരോരുത്തർ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ അൽഹംദുലില്ലാഹ് അവരുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും നല്ല സന്തോഷമാണ്. ചൊല്ലു സ്വലാത്തു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയേക്കാരുണ കടലോരേ മുത്തു നബി ഷഫീഇൽ ഉമ്മ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ ഞങ്ങൾ ഈ ചൊല്ലിയ സ്വലാത്തുകൾ ഞങ്ങളുടെ ഹബീബിൽ എത്തിച്ചു കൊടുത്ത് ഈ മജ്ലിസിൽ വരുന്നവരും ഈ മജ്ലിസിന്റെ ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഷെയർ ചെയ്യുന്നവർ, മറ്റുള്ളവരെ ഈ മജ്ലിസിലേക്ക് സംഗമിപ്പിക്കുന്നവർ എല്ലാവരെയും നീ സ്വീകരിക്കണേ. അല്ലാ കബൂലാക്കണേ. അല്ലാ അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ പഠിക്കണം. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന വിഷയങ്ങളാണ്. പക്ഷേ നമ്മളിത് കേൾക്കുന്നില്ല എന്നുള്ള രീതിയിൽ പോരുത്. അങ്ങനെ നമ്മുടെ നിസ്കാരത്തിൽ നമ്മൾ ഇരുന്നു, വീണ്ടും നമ്മൾ സുജൂദിലേക്ക് പോയി. സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി, ഉന്നതനായ പടച്ച തമ്പുരാനെ, ഉന്നതനായ റബ്ബിനെ നമ്മൾ ഏൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വന്നിരുന്നു അത്തഹിയാത്തുൽ മുബാറകാത്തു സ്സലവാത്തു തയ്യിബാത്തു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാത്തു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അല്ലേ, നിറഞ്ഞ മനസ്സോടുകൂടി വജ്ജത്തോതി. പിന്നെ നമ്മൾ അവിടെ നിന്ന് ചൊല്ലുന്ന പിന്നെ ഏതാണ്? അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ. ഇബ്രാഹീമിയ സ്വലാത്ത് ചൊല്ലി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദുആയുണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വഅഫിഹി വഅക്രിം നുസുലഹു എന്നാണോ? നമ്മളെല്ലാവരും മയ്യത്തിന്റെ ദുആ ചെയ്യുന്നവരാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് പറഞ്ഞ്, എന്നാൽ അതേപോലെ മരണത്തെ പറ്റി ചോദിക്കുന്ന, മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ന് വെച്ചാൽ ആ സമയത്ത് സങ്കടമില്ലാതെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു വമാ അഖ്ഖർതു
റബ്ബിനോട് നല്ല മനസ്സോട് കൂടിയിട്ട് പറഞ്ഞു പോയാൽ അൽഹംദുലില്ലാഹ് അത് വല്ലാത്ത അത്ഭുതമാണ്. അതുകൊണ്ട് നിസ്കാരത്തെ പരിപൂർണമായി നിസ്കരിച്ചുകൊണ്ട് കടന്നു വരാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീക് തരട്ടെ. ഈ മജ്‌ലിസിൽ ദുആ ചെയ്യാ പറഞ്ഞ പ്രിയപ്പെട്ടവർ, മനസ്സുകൊണ്ട് ആഗ്രഹിച്ചവർ, ഒരുപാട് കാര്യങ്ങൾ കമന്റിലൂടെ എഴുതിവിട്ടവർ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ, എല്ലാവരെയും കബൂലാക്കണേ അല്ലാ, എല്ലാവരെയും സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ വഴിയിൽ നീ ആക്കണേ അല്ലാ, സ്വർഗീയ ലോകം കൊടുക്കണേ അല്ലാ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم.